വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാൻ റസീന. എൻ്റെ ചാനലിൽ ഞാൻ പ്രധാനമായിട്ടും അപ്ലോഡ് ചെയ്യാറുള്ളത് മോട്ടിവേഷണൽ വീഡിയോസ്, ഹയർ സെക്കൻഡറി ക്ലാസ്സസ്, അതുപോലെ ജനറൽ ടോപ്പിക്സ് ആൻഡ് പി എസ് സി ക്ലാസ്സസ്, എസ്പെഷ്യലി എൽ പി യു പി ക്ലാസ്സസ്. ഇത്രയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വീഡിയോസിൽ താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മോട്ടിവേഷണൽ ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൺ ലൈഫ് ഹാപ്പി ലൈഫ്. എപ്പോഴും സന്തോഷം വേണോ? എപ്പോഴും സന്തോഷവാനായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അതിന് വേണ്ട മൂന്ന് ടിപ്സാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ. സോ എപ്പോഴും സന്തോഷത്തിലിരിക്കാൻ എല്ലാവർക്കും ആഗ്രഹം കാണും അല്ലേ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും എല്ലാവർക്കും സന്തോഷമായിരിക്കാൻ കഴിയോ? ഇല്ല. കാരണം എന്താണ്? ചെറിയ ചെറിയ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? സോ ലൈഫിൽ വരുന്ന പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ സന്തോഷവും ദുഃഖവും. സോ അത് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സന്തോഷവും ദുഃഖവും ആരിൽ തന്നെയാണ്? നമ്മളിൽ തന്നെയാണ്. നമ്മുടെ പ്രവൃത്തിയിൽ അധിഷ്ഠിതമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ലൈഫിലെ സന്തോഷവും ദുഃഖവും ഈ രണ്ട് കാര്യങ്ങളും മറ്റുള്ളവരെ ആശ്രയിച്ചു കൊണ്ടല്ല നിൽക്കുന്നത്. ഈ രണ്ട് കാര്യം പറഞ്ഞു നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷേ ഇത് രണ്ടും നമ്മുടെ ബിഹേവിയറിന് അനുസരിച്ചിട്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ടിങ്സ് ഓർക്കാം. ഇഫ് യു വാണ്ട് ടു ലിവ് എ ഹാപ്പി ലൈഫ്, ടൈ ഇറ്റ് to a goal, not to people or things. വളരെ സത്യമായ ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ എന്തൊക്കെ ടിപ്സാണ് നമുക്ക് സന്തോഷമായിരിക്കാൻ? മൂന്ന് ടിപ്സുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾവേസ് ഹാപ്പി ടിപ്സ്, ത്രീ ടിപ്സ്. ഒന്നാമത്, ഡോണ്ട് ഡിസ്ട്രോയ് അവർ ഇന്നർ പീസ്. നമ്മുടെ ഇന്നർ പീസ് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്രിറ്റിസിസം എന്ന് കേട്ടിട്ടുണ്ടോ? വിമർശനം, അതേ കേട്ടിട്ടുള്ളൂ, അതേ നമ്മൾ മിക്കവാറും കേൾക്കാറുള്ളൂ അല്ലേ? അപ്പോൾ എല്ലാവരുടെയും ദുഃഖത്തിന് ഒരു പ്രധാന കാരണം എന്താണ്? ക്രിറ്റിസിസം തന്നെയാണ്. അതായത് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തൽ. അവൻ ഇങ്ങനെ പറഞ്ഞു, അവൾ അങ്ങനെ പറഞ്ഞു, എന്നോട് അങ്ങനെ ചെയ്തു, ഇങ്ങനെയുള്ള ഓരോ ചിന്തകളാണ്. സോ ഫ്രണ്ട്സ്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തുന്നത് കൊണ്ടോ ക്രിറ്റിസൈസ് ചെയ്യുന്നത് കൊണ്ടോ ഒരിക്കലും നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് എത്തില്ല. ഇവിടെ ലീബ്രോൺസ് ജെയിംസ് പറഞ്ഞൊരു കോട്ടിങ്സ് നമുക്ക് പറയാം. ഐ ലൈക്ക് ക്രിറ്റിസിസം, ഇറ്റ് മേക്സ് യു സ്ട്രോങ്. ഞാൻ ക്രിറ്റിസിസം ഇഷ്ടപ്പെടുന്നു, അതെന്നെ സ്ട്രോങ് ആക്കുന്നു. അപ്പോൾ നമ്മളെന്താ പറയുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കോട്ടെ, അപ്പോഴാണ് നമുക്ക് അത് നേടണമെന്ന ഒരു വാശി ഉണ്ടായിത്തീരുക. അപ്പോൾ ഈ ഒരു സത്യം മനസ്സിലാക്കുക, എല്ലായ്പ്പോഴും എല്ലാവരും നമ്മൾ പൊക്കി പറഞ്ഞ് നാം എവിടെയും എത്തില്ല, നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റോ ഡെവലപ്മെൻറ്റോ ഉണ്ടാവുകയുമില്ല. അപ്പോൾ അവർ പറയട്ടെ, പറയുന്നവർ പറയട്ടെ, എന്തോ പറയട്ടെ, ചീത്ത വാക്കുകളാണെങ്കിൽ അത് പറയുന്നവരിലേക്ക് തന്നെ തിരിച്ചു വരും. വളരെ മോശപ്പെട്ട വാക്കുകൾ ആര് പറഞ്ഞാലും അത് നമ്മൾ പറയുന്നവരിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പം നമ്മൾ പറയപ്പെടുന്നത് ആരെക്കുറിച്ചാണോ അവന് വാശിയും ദൈവാനുഗ്രഹവും ഉണ്ടാവും എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക. അവർ സക്സസ്സിലേക്ക് ക്രമേണ എത്തുകയും ചെയ്യും. പിന്നെ എല്ലാവരും എല്ലായ്പ്പോഴും നമ്മളെ പൊക്കി പറഞ്ഞാലും നമ്മളെ എന്തിനേലും കൊള്ളുമോ? ഇല്ല. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കൊരു ചാലഞ്ച് മൈൻഡൊക്കെ തോന്നണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്രിറ്റിസിസം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. സോ ഡോണ്ട് ലെറ്റ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് ഡിസ്ട്രോയ്സ് യുവർ ഇന്നർ പീസ്. അപ്പം മറ്റുള്ളവരുടെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ ഇന്നർ പീസ് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഇരിക്കുക എന്നുള്ളൊരു കാര്യം ചിന്തിക്കുക. രണ്ടാമത്തെ ടിപ്പ്, ബി ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവരാവുക. നമ്മളെല്ലാവരും എന്താവണം? ദൈവത്തിനോടും മറ്റുള്ളവരോടും ഒക്കെ നന്ദിയുള്ളവരാവണം. തനിക്ക് എന്തില്ല എന്നതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിന് പകരം ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. എനിക്ക് എന്തൊക്കെ ഉണ്ട്, എനിക്ക് എന്തെല്ലാം ഗുഡ്നെസ് ഉണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുക. വെറും ബാഡ്നെസ്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കാണ്ടിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സ്വന്തമായി ഡ്രൈവ് ചെയ്യാൻ കാറില്ല എന്ന ദുഃഖമാണ് ഒരാൾക്ക് അല്ലേ? എനിക്ക് അതില്ല, ഇതില്ല, കാറില്ല, വീടില്ല. അപ്പോൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാൻ, ഡ്രൈവിംഗ് അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു കാറില്ല. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു കൈയില്ലാത്ത ഒരാളെ കാണുമ്പോൾ ആ കാറില്ലാത്ത ദുഃഖം, കയ്യും ഇല്ല കാറും ഇല്ല, അങ്ങനെ ഒരാളെ കാണുമ്പോൾ ആ കാറില്ലാത്ത ദുഃഖം നമ്മൾ എന്ത് ചെയ്യുന്നു?
മറക്കുന്നു. അപ്പോൾ നമുക്കെന്താണ്, അപ്പോൾ നമ്മുടെ ആ ദുഃഖത്തിന് അവിടെ ഒരു പ്രസക്തിയുമില്ല. അതുപോലെ ചിലർക്ക് എന്താണ്, എനിക്ക് ബാഗില്ല, ഷൂസ് ഇല്ല, ഇപ്പം ഷോൾഡർ ഇല്ലാത്ത ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ കാലില്ലാത്ത ഒരാളെ കാണുമ്പോൾ ഷൂസ് ഇല്ലാത്ത ദുഃഖവും അങ്ങനെ മറ്റെന്തില്ലാത്ത ദുഃഖവും നമ്മൾ എന്ത് ചെയ്യുന്നു, മറക്കുന്നു. അപ്പോൾ അവിടെ എന്തില്ല, നമ്മുടെ ദുഃഖത്തിനൊരു സ്ഥാനമില്ല. അപ്പോൾ നമുക്കുള്ളതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക, ഇല്ലാത്തതിനെക്കുറിച്ച് വേവലാതി പെടാതിരിക്കുക. ഓക്കെ, അപ്പോൾ നന്ദിയുള്ളവരാകുക ഫ്രണ്ട്സ്. നമുക്കുള്ളതിൻ്റെ ലിസ്റ്റ് നാം എപ്പോഴെങ്കിലും എടുത്തു നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തൊക്കെ ഉണ്ട് അതിൻ്റെ ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കും. നമ്മൾ ഇല്ലാത്തതിൻ്റെ ലിസ്റ്റാണ് എല്ലാ സമയവും എടുക്കാൻ ശ്രമിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ദുഃഖത്തിന് മറ്റൊരു കാരണം. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കൂ, മാറ്റി ചിന്തിക്കൂ. അപ്പം ശ്രീബുദ്ധൻ പറഞ്ഞതുപോലെ, ശ്രീബുദ്ധൻ പറഞ്ഞൊരു കോഡിങ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ആഗ്രഹമാണ് സർവ്വ ദുഃഖങ്ങൾക്കും കാരണം അല്ലേ. നമുക്ക് അത്യാവശ്യത്തിനുള്ള ആഗ്രഹങ്ങൾ മതി. അപ്പോൾ അത്യാർത്ഥിയാണ് പലരുടെയും ഡിപ്രഷന് കാരണം എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ പരിമിതിപ്പെടുത്തുക, അതായത് നല്ല രീതിയിലുള്ള ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ നമുക്കുള്ളത് എന്താണോ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, തൃപ്തിപ്പെടാൻ സാധിച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും നമുക്ക് എന്താവാം, ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നു, കാണാൻ കഴിയുന്നു, അതുപോലെ നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നു. ഇതൊന്നും പറ്റാത്ത പ്രകൃതിയെ കാണാൻ പോലും, ഈ പ്രകൃതി ഭംഗി പോലും ആസ്വദിക്കാൻ കഴിയാത്ത എത്ര പേർ ഈ ലോകത്തുണ്ടെന്ന് നമ്മൾ ഒരു നിമിഷമെങ്കിലും, ഒരു 5 മിനിറ്റെങ്കിലും അതിനു വേണ്ടി മാറ്റി വെച്ചാൽ നമുക്ക് സന്തോഷം താനെ വരും. സോ നാം എത്ര ഭാഗ്യവാന്മാരാണെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും. സോ ബി ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രണ്ട്സ്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ടിപ്പിലോട്ട് കിടക്കാം. എന്താണ് മൂന്നാമത്തെ ടിപ്പ്? ലിവ് ഇൻ പ്രസൻറ്റ്, പ്രസൻറ്റിൽ ജീവിക്കുക. പലരുടെയും സങ്കടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ പാസ്റ്റിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും, അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്കും ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും. പാസ്റ്റ് കഴിഞ്ഞു പോയി, അതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ഫ്യൂച്ചർ, ഫ്യൂച്ചറിൽ തീരെ ഫോക്കസ് ചെയ്യേണ്ട, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പാസ്റ്റ് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞതോർത്ത് സങ്കടപ്പെടാതിരിക്കുക. ഫ്യൂച്ചറിനെ ഓർത്ത് എന്ത് ചെയ്യുക, ഫ്യൂച്ചറിനെ ഓർത്ത്, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് പറ്റാവുന്നത് ചെയ്യണം. പക്ഷേ ഫ്യൂച്ചറിനെ ഓർത്തിട്ട് എന്ത് വേണ്ട, വേവലാതി വേണ്ട. അതോർത്തിട്ട് അതും കിട്ട് നെഞ്ചിലേക്ക് കയറ്റി വെച്ചിട്ട് ഒരു വേവലാതി പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഫ്യൂച്ചറിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം. അതോർത്ത് ഡിപ്രസ്ഡ് ആവേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് വരുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. നമ്മൾ ഏത് നിമിഷവും, ഈ നിമിഷം കഴിഞ്ഞ് അടുത്ത നിമിഷം നമുക്ക് കിട്ടിയാൽ അത് ഭാഗ്യം. അപ്പോൾ ഏത് നിമിഷവും എന്താണ്, നമ്മൾ മരണത്തിന് കീഴടങ്ങാം. അപ്പോൾ അത് വരുമോ വരില്ലേ, ഫ്യൂച്ചറിൽ ഇനി എന്താവും എന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചോളൂ, പക്ഷേ അത് ഓർത്ത് ഡിപ്രസ്ഡ് ആയിട്ട് അതൊരു വലിയ മലയായിട്ട് തലയിലേറ്റി വെക്കേണ്ട ആവശ്യമില്ല. സോ ലിവ് ഇൻ നൗ പ്രസൻറ്റ് മൊമെൻറ്റ്, ദിസ് ഈസ് ദ തേർഡ് ടിപ്പ്. സോ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ചിന്തകളെ ഈ രീതിയിലോട്ടൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ച് നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം ലഭിക്കും. പക്ഷെ ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോവുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.